വിശുഹായിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2:22 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ മാതാവ് നമ്മുടെ വചന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ ദേവാലയത്തിലെ കാഴ്ചവെപ്പിൻ്റെ തിരുനാളാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസേപ്പിതാവിനും ദാനമായി ലഭിച്ച ദൈവത്തിൻ്റെ സമ്മാനത്തെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് ഇനിയും മകൻ ജീവിക്കേണ്ടത് ദേവാലയവുമായി ദൈവവുമായി ബന്ധപ്പെട്ടാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ദിവസം. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ മാതാപിതാക്കന്മാർ മാമോദീസായിലൂടെ ദേവാലയത്തിലേക്ക് കാഴ്ചവെക്കുന്നുണ്ട്. ദൈവവുമായി ചേർന്ന് നിൽക്കുവാനും മരണം വരെ ദൈവത്തോട് കൂടെയായിരിക്കുവാനും നൽകുന്നതിൻ്റെ വലിയൊരു ഓർമ്മ. ദേവാലയത്തിൽ ഈശോയെ നഷ്ടപ്പെടുന്ന വചനഭാഗവും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്നവർക്ക് മാത്രമാണ് ദൈവവുമായി ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ എവിടെയാണ്? ദൈവം നമുക്ക് ദാനമായി നൽകിയ മക്കളെ ദൈവാലയത്തിലേക്ക് ദൈവത്തിന് സമർപ്പിച്ചുവോ, അതോ മറ്റുള്ള കാര്യങ്ങൾക്കാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? മാമോദീസായിലൂടെ നമ്മൾ നമ്മുടെ മക്കളെ ദേവാലയത്തിൽ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് മറ്റു പല പരിപാടികൾക്ക് മാത്രമാണ് നമ്മുടെ മക്കളെ കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയതിനെ ദൈവം ഏത് സമയത്ത് വിളിച്ചാലും കൊടുക്കുവാനായിട്ട് തയ്യാറാകണമെങ്കിൽ മക്കളെ ദേവാലയവുമായി ചേർത്ത് നിർത്തണം. നമ്മുടെ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതുപോലെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.